നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയ്ക്ക് അറസ്റ്റിലായ ജനപ്രിയ നായകൻ ദിലീപ് ഏകദേശം 85 ദിവസങ്ങളോളം ആലുവ സബ് ജയിലിനുള്ളിൽ കിടന്നു. അതിനുശേഷമാണ് ദിലീപിന് അനുകൂല വിധി ഹൈക്കോടതി വിധിച്ചത്. 4 തവണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയ ദിലീപിന് 5-ാം തവണയാണ് അനുകൂലമായി ഒരു വിധി കിട്ടിയത്. ജാമ്യത്തിലിറങ്ങിയ ദിലീപിന് പക്ഷെ നിരാശയുണ്ടായിരുന്നില്ല. കാരണം ദിലീപിനെ വരവേറ്റത് വലിയൊരു ആരാധക കൂട്ടവും കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരുമായിരുന്നു. പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും ദിലീപിന് ഒരു അനുകൂല തരംഗം തന്നെയായിരുന്നു നടന്നത്. ദിലീപിനെ വരവേറ്റ അവർ പറവൂരെ തറവാട്ട് വീട്ടിലെത്തിക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദിലീപിനെതിരെയുള്ള കുറ്റപത്രം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. സകലവിധ പഴുതുകളും അടച്ചുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം തയ്യാറാക്കുന്നത്. ദിലീപിനെതിരെ രഹസ്യമൊഴികൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. 300 മൊഴികളാണ് ദിലീപിനെതിരെ ഉള്ളതെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. സിനിമാ രംഗത്ത് നിന്നുള്ള ദിലീപിന്റെ പല സഹപ്രവർത്തകരും ദിലീപിനെതിരെ മൊഴി നൽകിയതായും സൂചനയുണ്ട്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് തന്നെയാണോ കുറ്റവാളി എന്ന ഒരു സംശയം കേരള ജനതയ്ക്ക് പലർക്കുമുണ്ട്. പലരും ദിലീപ് ഇപ്പോഴും നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നു. ദിലീപ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന അഭിപ്രായക്കാരാണ് പകുതിയിലധികം ആളുകളും. അതേസമയം ദിലീപ് തന്നെയാണ് ഇത് ചെയ്തതെന്നും പലരും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഏതായാലും കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ് കോടതിയുടെ വിധിക്കായി എല്ലാ മലയാളികളും കാത്തിരിക്കുകയാണ്. ഈ വാദങ്ങളും സംശയങ്ങളും മുന്നിട്ട് നിൽക്കുമ്പോഴാണ് നടിയെ സന്ദർശിക്കുന്നതിനായി ദിലീപ് എത്തി എന്ന വാർത്ത പ്രചരിക്കുന്നത്. ആക്രമിക്കപ്പെട്ട നടിയുടെ വീട്ടിലാണ് ദിലീപ് എത്തിയതെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സത്യാവസ്ഥ എന്തെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ദിലീപ് നടിയെ സന്ദർശിക്കാൻ പാടുണ്ടോ എന്നത് ഒരു സംശയാസ്പദമായ കാര്യം തന്നെയാണ്. ദിലീപിന് പല ഉപാധികളും ഉന്നയിച്ചാണ് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നതും. അങ്ങനെ ഉപാധികൾ ഉള്ള സ്ഥിതിക്ക് ദിലീപ് ഇങ്ങനെയൊരു കാര്യത്തിന് മുതിരുമോ എന്ന സംശയം പലർക്കും ജനിക്കുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.